ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചെനീസ് വേൾഡ്. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതാ കൊറോണ എല്ലായിടത്തും വളരെയധികം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടും സെക്യൂറായിട്ടും വീട്ടിനുള്ളിൽ തന്നെ കഴിയുക കേട്ടോ. പിന്നെ നല്ല ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക്സും ഹെൽത്തി ഫുഡും ഒക്കെ കഴിക്കുക. പിന്നെ സാനിറ്റൈസറും മാസ്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഒട്ടും മടി കാണിക്കേണ്ട. അതോടൊപ്പം തന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അറിയാം. അതേപോലെ നല്ല കിഡിലൻ ഓർഗാനിക് NPK ഫെർട്ടിലൈസർ ആട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. NPK ഫെർട്ടിലൈസർ ഏതൊക്കെ രീതിയിലാണ് യൂസ് ചെയ്യുക, അതിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പതിലെ കുഞ്ഞു ബെൽ ബട്ടണല്ലേ നോട്ടിഫിക്കേഷൻ ബെല്ല്, അതോടെ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനും സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ NPK ഫെർട്ടിലൈസർ രണ്ട് തരം ഉണ്ട് കേട്ടോ. ഷോപ്പിൽ നിന്ന് രാസവളം എന്ന രീതിയിൽ NPK ഫെർട്ടിലൈസർ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചൻ്റെ വേസ്റ്റിൽ നിന്ന് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന കിച്ചൻ വേസ്റ്റിൽ നിന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഓർഗാനിക്കായിട്ടുള്ള NPK ഫെർട്ടിലൈസറാണ്. അപ്പോൾ NPK എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇത് മൂന്നുമാണ് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈട്രജൻ നമ്മുടെ ചെടികളുടെ ഇലകളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഈ ചെറുപ്രായത്തിലുള്ള ചെടികൾ വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ടും നൈട്രജൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നത്തേതെന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് ചെടികളുടെ വേര് നന്നായിട്ട് ആരോഗ്യത്തോടെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഇല്ലേ, ആ വളങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ചെടികളുടെ ആ വേരിനെ നല്ല രീതിയിൽ പ്രാപ്തമാക്കുകയും ചെയ്യാറുണ്ട്. പിന്നത്തേന്ന് പറയുന്നത് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ആയിട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ടൈമിൽ ചെടികൾക്ക് കൊടുക്കണം, എങ്കിലേ നല്ല രീതിയിൽ ചെടികൾ വളർന്നു കിട്ടുള്ളൂ. കാരണം കറക്റ്റ് ടൈമിന് കറക്റ്റ് പോഷകങ്ങൾ നമ്മൾ കൊടുത്താലല്ലേ ചെടികളായാലും മനുഷ്യരായാലും ഒക്കെ നല്ല രീതിയിൽ വളരുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെടികളെ നോക്കണേ. അപ്പോൾ നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള NPK ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ ഉണ്ടാവും. ഇത് നമുക്ക് ഒരുപാട് നാൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ താരം എന്ന് പറയുന്നത് എക്സെല്ലാണ്. എന്തായാലും മിക്ക വീടുകളിലും ഡെയിലി എഗ് യൂസ് ചെയ്യാറുണ്ടാവും. അപ്പോൾ നമ്മൾ ഓംലെറ്റിന് എടുക്കില്ലേ, ആ ഒരു എക്സെല് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പുഴുങ്ങിയ മുട്ടയുടെ തോട് ഒരിക്കലും എടുക്കല്ലേ, കാരണം പുഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ എഗ്ഗിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാൽസ്യം നമ്മുടെ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ എക്സെല് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്, എങ്കിലേ പെട്ടെന്ന് പ്ലാന്റ്സിൽ ഇതിലുള്ള ഗുണങ്ങൾ അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പൂമുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന പ്രോബ്ലത്തിന് നല്ലൊരു റെമഡിയാണ് കേട്ടോ നമ്മുടെ ഈ എക്സെല്ലിൻ്റെ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒനിയൻ പീലാണ്. ഒനിയൻ എന്തായാലും യൂസ് ചെയ്യാത്ത ഒരു വീടും ഉണ്ടാവില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. കാരണം എല്ലാ പ്ലാന്റ്സുകൾക്കും കൊടുക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഡെയിലി ഒന്നോ രണ്ടോ ഒനിയനൊക്കെ അല്ലേ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ദിവസത്തെ കളക്ട് ചെയ്തിരിക്കാം. അങ്ങനെ കളക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറമെയുള്ള നേർമയായിട്ടുള്ള പിങ്കിഷ് ആയിട്ടുള്ള ആ തൊലിയില്ലേ, അത് മാത്രമേ കളക്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ഉള്ളിലുള്ള ദശഭാഗം കൂടെ കൂട്ടി എടുക്കല്ലേ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പൊടിച്ചെടുക്കാനും സൂക്ഷിച്ച് വെക്കാനും ഒക്കെ കുറച്ചധികം പാടായിരിക്കും. കാരണം അത് കേടുകൂടാതെ ഇരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നേർമയായിട്ടുള്ള തൊലി മാത്രം എടുത്ത് വെയിലത്തൊക്കെ വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാട്ടോ. ഇനിയിപ്പോൾ നേന്ത്രപ്പഴം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേത് പഴത്തിൻ്റെ തൊലി വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഏറ്റവും ഗുണമെന്ന് പറയുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി തന്നെയാണേ. അപ്പോൾ ഇതും ക്വാണ്ടിറ്റി കുറച്ച് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ഒനിയൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കളക്ട് ചെയ്യുക, എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുവേ. അപ്പോൾ നാലാമത്തേതും ലാസ്റ്റത്തേതുമായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് തേയിലമട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ ചായ ഉണ്ടാക്കും അല്ലേ. എന്തായാലും നമ്മൾ മലയാളികൾ ചായ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല. അപ്പം ആ തേയിലമട്ട് കളക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ ബനാനയുടെയും ഒനിയൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ റെഗുലറായിട്ട് അത് കളക്ട് ചെയ്ത് വെക്കുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, പഞ്ചസാര ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കുന്നതെങ്കിൽ നന്നായിട്ട് ഈ തേയിലമട്ട് വാഷ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ട് ഇത് പ്ലാന്റ്സിലിടും, പിന്നെ അത് കഴിയുമ്പോൾ ഉറുമ്പിനെ കളയാൻ വേണ്ടി നമ്മൾ നടക്കേണ്ടി വരും.
അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം തേയിലമിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഈ നാല് സാധനങ്ങളും കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പൊടിക്കാം, അതല്ലെങ്കിൽ ഒന്നിച്ചിട്ട് പൊടിക്കാം. എങ്ങനെ കളിച്ചാലും നമുക്ക് നല്ല പൗഡർ കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. പക്ഷേ മിക്സിയുടെ ആരോഗ്യസ്ഥിതിയും കൂടെ നോക്കണം. അങ്ങനെയാണെങ്കിലേ മിക്സി നന്നായിട്ട് നല്ല ചില മിക്സിയിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, ചിലതിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാറില്ല. പക്ഷേ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. എനിക്കിതാ ഈ ഒരു പരുവത്തിന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ നാല് പൗഡറും കൂടെ ഒന്നിച്ച് മിക്സായി കിട്ടണം, ഒന്നും മാറി നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിന് നന്നായിട്ട് നമ്മുടെ ഓർഗാനിക് NPK ഫെർട്ടിലൈസർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ തരം പ്ലാന്റ്സിനും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കുറച്ചധികം നാൾ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ പ്ലാന്റ്സുകൾക്ക് കൊടുക്കാനും പറ്റും. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഫെർട്ടിലൈസർ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിച്ചിട്ട് കൂടിയെന്നോ കുറഞ്ഞെന്നോ പോയെന്നു പറഞ്ഞിട്ട് ആരും കംപ്ലൈൻ്റ് ഒന്നും പറയാൻ വരില്ല. നമ്മുടെ ചെടികൾക്ക് യാതൊരുവിധ ദോഷവും സംഭവിക്കില്ല, കാരണം ഇത് പക്ക ഓർഗാനിക്കായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇത് രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ മണ്ണ് അതിന് പുറത്തേക്ക് ഇടുക. എന്നിട്ട് അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുവാവ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന കേട്ടോ ഇത്. നമ്മുടെ ഈ ഫെർട്ടിലൈസർ ചെടികളുടെ വളർച്ചയ്ക്കും ഇലകളുടെ ആരോഗ്യത്തിനും നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ഫെർട്ടിലൈസർ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡോറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിന് ഒരു കാരണവശാലും കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കുട്ടികളും പെറ്റ്സും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അത് മാത്രമല്ല, അലർജിക്കായിട്ടുള്ള ഒക്കെ ഉണ്ടാവാനായിട്ട് ഒരുപാട് ചാൻസ് കൂടുതലാണ് ഈ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമുക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കി ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പെസ്റ്റ് കൺട്രോൾ ഒക്കെ ആണെങ്കിലും ഓർഗാനിക്കായിട്ടുള്ളത് തന്നെ ഇൻഡോറിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഈ തേയിലമട്ടിൽ ധാരാളമായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികൾ നന്നായിട്ട് വളരാനും പൂക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇലച്ചെടികൾക്ക് ചെറിയ ചെടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഈ തേയിലമട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ റോസ ചെടികൾക്കും ഒരുപാട് നല്ലതാണ്. നല്ല ബ്രൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവാനും നല്ല വലിയ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുവേ. ഒനിയൻ പീലിൽ ധാരാളമായിട്ട് കാൽസ്യം, പൊട്ടാസ്യം, അയൺ, കോപ്പർ, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയും ഉണ്ട്. പിന്നെ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒനിയൻ പൗഡർ. മണി പ്ലാന്റ്, അലോവര, റോസ് അങ്ങനെയുള്ള എല്ലാത്തരം ചെടികളുടെ വളർച്ചയ്ക്കും നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഒനിയൻ പീൽ പൗഡർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബനാന പീൽ ഉണ്ടല്ലോ, നല്ല പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ പൊട്ടാസ്യം ചെടികളിൽ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പൂക്കാനും കായ്ക്കാനായിട്ട് നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ ഈ ബനാന പീലിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് കാവിടിക്കുകയൊക്കെ ചെയ്യുവേ. ചില ആളുകളുണ്ടല്ലോ ഇത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ ബനാന ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ അതുപോലെ നുറുമ്പിൻ്റെ ശല്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ശരിക്കും നല്ലൊരു സേഫായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ. നമ്മുടെ ഈ ബനാന പീലിലുണ്ടല്ലോ NPK റേഷ്യോ എന്ന് പറയുന്നത് 0:3:42 എന്നൊരു രീതിയിലാണ്. അതായത് നൈട്രജൻ ഇതിലില്ല കേട്ടോ, അത് 0% ആണ്. പിന്നെ 3% ഉള്ളത് ഫോസ്ഫറസും 42% ഉള്ളത് പൊട്ടാസ്യമാണ്. അതുകൊണ്ടാണ് നല്ല റിച്ചായിട്ട് പൊട്ടാസ്യം ഇതിലടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. പൂച്ചെടികൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ബനാന പീൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നാല് തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പൊടിച്ച് ഡ്രൈ ആക്കി പൊടിച്ച് ഉപയോഗിക്കാം, ഇതൊന്നിച്ച് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഒന്നിച്ച് റെഡിയാക്കി ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ പ്ലാന്റ്സിൻ്റെ ആവശ്യം അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓർഗാനിക്കായിട്ട് ഈ ഒരു രീതിയിൽ NPK ഫെർട്ടിലൈസർ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ പ്ലാന്റ്സിനും യാതൊരുവിധ പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ്സ് വളരുകയും ചെയ്യും. ഞാൻ എൻ്റെ എല്ലാവിധ പ്ലാന്റ്സിനും ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. അങ്ങനെ രാസവളങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ലിക്വിഡായിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ പ്ലാന്റ്സിന് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്.
പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എൻ പി കെ ഫെർട്ടിലൈസർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അളവ് ഒന്ന് കൂടിപ്പോകുകയോ കുറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് പ്ലാന്റ്സിന്. അപ്പോൾ ആ ഒരു രീതിയിൽ റിസ്ക് എടുക്കുന്നതിൽ നല്ലത് ഈ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. കാരണം നമ്മുടെ വീട്ടിൽ ഇതൊക്കെ അവൈലബിൾ ആണല്ലോ, വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ എല്ലാവരും റെഡിയാക്കി നോക്കുക കേട്ടോ. റെഡിയാക്കി നിങ്ങളുടെ പ്ലാന്റ്സിന് കൊടുക്കുക, നിങ്ങളുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ഫ്ലവറിംഗ് ഒക്കെ വരും. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം, യാതൊരുവിധ ദോഷങ്ങളും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാം, അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.